ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്റ്റിജി. സ്റ്റിജീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഡോണറ്റ്സുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. നമ്മുടെ ഡോണറ്റ്സിനുള്ള മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു അരക്കപ്പോളം ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും അരക്കപ്പ് ചെറിയ ചൂടോടെ എടുക്കുക. അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പൊങ്ങി വരുന്നതിനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പാലിൽ പിടിച്ച് പാല് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദാ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി മാവ് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ലൊരു പരുവത്തിലുള്ള ഡോവാക്കി എടുക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാവ് കറക്റ്റായിട്ട് അത്രയും പാല് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ കുഴയ്ക്കാനായിട്ട്. എക്സ്ട്രാ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്കൊരു തുണിയോ ടർക്കിയോ ചെറുതായി നനച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടിട്ട് 1 30 മിനിറ്റ് നമുക്ക് അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളത് എടുക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി കുഴച്ചതിന് ശേഷം നമുക്കൊരു കട്ടിംഗ് ടേബിളിന് മുകളിലോ കൗണ്ടർ ടോപ്പിന് മുകളിലോ ഇട്ട് നമുക്ക് എത്ര ഡോണറ്റ്സിൻ്റെ വലിപ്പത്തിലാണോ ഡോണറ്റ്സ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ഒരുപാട് വലുപ്പമുള്ള ഡോണറ്റ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യണം. ഞാനിവിടെ കറക്റ്റ് 6 ഡോണറ്റ്സാണ് ഇത്രയും മാവ് വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നല്ല ഷേപ്പാക്കി ഡോണറ്റ്സിൻ്റെ പരുവത്തിലെടുക്കാം. ഒരുപാട് വലിപ്പമില്ലാത്ത ഡോണറ്റ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ നടുവിലായി ഹോൾ ഇട്ട് കൊടുക്കുന്നതിന് അടപ്പോ റൗണ്ട് ഷേപ്പിൽ ചെറിയ ഹോളുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു മൈദാമാവിൽ മുക്കിയതിന് ശേഷം നടുവിലേക്ക് അമർത്തി നമുക്ക് ഓരോന്നിലും ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ നനഞ്ഞ തുണി കൊണ്ട് അതിനെ മൂടി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി നമ്മുടെ ഓരോ ഡോണറ്റ്സും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഡോണറ്റ്സ് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോ ഡോണറ്റ്സായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ട് നിങ്ങൾ ഡോണറ്റ്സ് ഫ്രൈ ചെയ്യരുത്. വേഗത്തിൽ ഇത് കരിഞ്ഞു പോകും. അതിനെ മീഡിയം ഫ്ലെയിം ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നിങ്ങൾ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി പോയത് ഡാർക്ക് കളർ ആകുന്നതിന് മുമ്പേ അതിനെ നമുക്ക് എടുക്കാം. അങ്ങനെ എൻ്റെ ഓരോ ഡോണറ്റ്സും തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് മുകളിൽ ടോപ്പിംഗ് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഐസിംഗ് ഷുഗർ, അതായത് പഞ്ചസാര പൊടിച്ചത് മുകളിൽ വിതറിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ മുകളിലായിട്ട് കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും അത് ഒഴുകി ഇറങ്ങിക്കോളും. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാനതിന് മുകളിലായിട്ട് ഡെക്കറേഷനായിട്ട് ഒരു സ്പ്രിങ്കിൾസ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിത് ഫോട്ടോ എടുക്കുന്നതിനും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് എല്ലാ കളർ ചോക്ലേറ്റും അവൈലബിൾ ആണ്. അതുകൊണ്ട് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാ കളറിലുള്ള ചോക്ലേറ്റും നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ എല്ലാ കളറിലുള്ള ചോക്ലേറ്റും ഓരോ ചെറിയ ബാർ വീതം വാങ്ങിയിട്ടാണ് മെൽറ്റ് ചെയ്ത് ഓരോ ഡോണറ്റ്സും ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് ഓരോ ഷേപ്പിനുള്ളതും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അതാണ് ഞാനിവിടെ ഓരോന്നായിട്ട് ഓരോ ഡോണറ്റ്സിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡോണറ്റ്സ് കടയിൽ കിട്ടുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ
ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.